വേ റ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്റ്റോമെട്രിക്സ് കേരള പി എസ് സി സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അപ്നോർമൽ ലൈഫ് എന്ന ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടോപ്പിക്കിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഒറൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റിഫ്രാക്റ്റീവ് എറർ ഓപ്ഷൻസ് എ മയോപ്പിയ ബി ഹൈപ്പർമെട്രോപ്പിയ സി അസ്റ്റിക് ഡി പ്രസയോപിയ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി അസ്റ്റിക് ആണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള എമെട്രോപ്പിക് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും ചെറിയൊരു തോതിൽ എസ്റ്റിക്മാരിസം അത് വിഷനെ എഫെക്റ്റ് ചെയ്യാത്ത രീതിയിൽ എല്ലാവരിലും ചെറുതായിട്ട് ഉണ്ടാവുമെന്നാണ് പറയാറുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റിഫ്രാക്റ്റീവ് എറർ ഇൻ ഓൾഡർ ചിൽഡ്രൺ ഓപ്ഷൻസ് എ ഹൈപ്പമെട്രോപ്പിയ ബി മയോപ്പിയ സി അസ്റ്റിക്മാരിസം ഡി പ്രസ്ബയോപ്പിയ ഇതിൻ്റെ ആൻസർ എന്താണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റിഫ്രാറ്റിയറന്ന് ചോദിച്ചാൽ നമുക്ക് അസ്റ്റിക്മാരിസം പറയാം പക്ഷെ അവിടെ സ്പെസിഫിക് ആയിട്ട് ഇൻ ഓൾഡർ ചിൽഡ്രൻ എന്നെടുത്ത് പറഞ്ഞാൽ അത് കൂടുതലും മയോപ്പി മയോപ്പിക് ആണ് നമുക്ക് കാണാൻ കഴിയുക ഓപ്ഷൻ ബി മയോപ്പിയാണ് ആൻസർ ഇനി ഒരു ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിലോ അപ്പോൾ ഹൈപ്പമെട്രോപ്പിക്കായിരിക്കും നമ്മളറിയാം ബർത്തിൻ്റെ സമയത്ത് നമ്മുടെ കണ്ണ് കുട്ടികളുടെ കണ്ണ് ആയിരിക്കും പിന്നെ ത്രീ ടു ഫോർ ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും എമ്മെട്രോപ്പൈസേഷൻ നടന്നിട്ട് നോർമൽ ആവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസ്റ്റിക് മാരിസം ഈസ് എ ടൈപ്പ് ഓഫ് റിഫ്രാക്റ്റീവ് എയറർ വേറെ ഇൻ ദീഫ്രാക്ഷൻ ഓപ്ഷൻസ് എ വേരീസ് ഇൻ ഡിഫറെ മെറിഡിയ ബി സെയിം ഇൻ ഡിഫറെൻറ്റ് മെറിഡിയ സി ബോത്ത് എ ആൻഡ് ബി ഡി എണ് ഓഫ് ദീസ് ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് അസ്റ്റിക് മാരിസം എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് റിഫ്രാക്റ്റീവ് എയറർ വേറെ റിഫ്രാക്ഷൻ വേരീസ് ഇൻ ഡിഫറെൻറ്റ് മെറിഡിയ ഇതാണ് കറക്റ്റ് ഇങ്ങനെ ഡിഫറെൻറ്റ് മെറിഡിയയിൽ റിഫ്രാക്ഷൻ വാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ലൈറ്റ് റേസ് ഒന്നും വന്ന് ഒരു പോയിന്റ് ഫോക്കസിലല്ല ഫോക്കസ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യുന്നത് പകരം അവിടെ ഒരു ഫോക്കൽ ലൈനാണ് ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺ കോസ് ഓഫ് അസ്റ്റിക് ഓപ്ഷൻസ് എ കോറൽ അസ്റ്റിക് ബി ലെൻഡിക്കുലർ അസ്റ്റിക് സി റിഡ്നൽ അസ്റ്റിക് ഡി ഡിയോൾ ഓഫ് ദേബോ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ കോറൽ അസ്റ്റിക് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കോർണിയൽ കോർണ ലസ്റ്റിക് മാറ്റതെന്ന് പറയുമ്പോൾ കോർണയുടെ കർവേച്ചറിലുള്ള ചേഞ്ചസ് കാരണമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പിന്നെ ലെൻഡിക്കുലാറും റെഗ്നലും ഒക്കെ പൊതുവേ പൊതുവെ ആയിട്ടാണ് കാണാറ് ഈ ലെൻഡിക്കുലാർ പല ടൈപ്പ് വരാം അതായത് ലെൻസിൻ്റെ കർവേച്ചറിലുള്ള അബ്നോർമാലിറ്റീസ് കാരണമായിട്ട് വരാം അതുപോലെ ലെൻസിൻ്റെ ഒബ്ലീക്ക് പ്ലേസ്മെൻറ്റ് കാരണമായിട്ട് വരാം അതുപോലെ ഡിഫറൻറ്റ് മെറ്റീഡിയൻസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിൻ്റെ ചേഞ്ച് ആവുന്നത് കാരണമായിട്ടും വരാം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് വരും ലെൻഡുഗ്ലാസ്റ്റിക് മാരിസം വരാം പക്ഷെ ഇത് റയർ ആയിട്ടേ കാണാറുള്ളൂ കോർണിയൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ റിഡ്നൽ അസ്റ്റിക് മാറ്റിസം റിഡ്നൽ അസ്റ്റിക് മാരിസം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ മാക്യുലയുടെ ഒബ്ലിക് പ്ലേസ്മെൻ്റ് ഒക്കെ കാരണമായിട്ടാണ് റിഡ്നൽ വരിക അതും അങ്ങനെ കോമൺ ആയിട്ടൊന്നും കാണാറില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിത്ത് റൂൾ അസ്റ്റിക് മാറ്റിസം ഓപ്ഷൻസ് എ വെർട്ടിക്കൽ മെറിഡിനീസ് മോക്ക് അവിടെ ദാൻ ഹൊറിസോണ്ടൽ ബി ഹൊറിസോണ്ടൽ മെറിഡിനീസ് സ്മോക്ക് അവിടെ ദാൻ വെർട്ടിക്കൽ സി ബോത് മെറിഡി ആർ ഈക്വലി കൗഡ് ഡി നെൺ ഓഫ് ദവോ ഇതിന്റെ ആൻസർ എന്താണ് വിത്ത് റൂൾ അസ്റ്റിക് മാരിസം എന്ന് പറയുമ്പോൾ അവിടെ വെർട്ടിക്കൽ ആണ് മോർ കറുഡ് ആയിട്ട് ഉണ്ടാവുക ഹോറിസോണ്ടലിനേക്കാൾ ഓപ്ഷൻ എ ആണ് ആൻസർ നമ്മുടെ അസ്റ്റിക് മാരിസം മെയിനായിട്ട് രണ്ട് ടൈപ്പ് ആണ് റെഗുലർ അസ്റ്റിക് മാരിസോ ഉണ്ട് ഇറഗുലർ അസ്റ്റിക് മാരിസോ ഉണ്ട് അതിൽ ഈ റെഗുലർ അസ്റ്റിക് മാരിസത്തിൽ വരുന്നതാണ് ഈ വിത്ത് റൂൾ എഗ്യിൻസ്റ്റ് ദ റൂൾ പിന്നെ ഒബ്ലിക് ആസ്റ്റിംഗ് മാരിസം ബൈ ഒബ്ബ്ലിക് ആസ്റ്റിംഗ് മാരിസം ഇവയൊക്കെ ഈ റെഗുലസ്റ്റിക് മാരിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ റിഫ്രാക്റ്റീവ് പവർ ചേഞ്ചസ് യൂണിഫോമിലി ഫ്രം വൺ മെരിഡിയൻ ടു അനദർ ഇവിടെ രണ്ട് പ്രിൻസിപ്പൽ മെറിഡിയൻ ഉണ്ടാവും ഇപ്പോൾ വിദ്റൂളിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഒരു ഹൊസോഡൽ ഹൊറിസോണ്ടൽ മെറിഡിയനും ഉണ്ടാവും വെർട്ടിക്കൽ മെറിഡിയനും ഉണ്ടാവും അതിൽ വെർട്ടിക്കൽ മെറിഡിയൻ ആയിരിക്കും മോർ കറവിഡ് അപ്പോൾ ആ ഒരു കേസുകളെ നമ്മൾ വിദ്റൂൾ ആയിട്ടാണ് പറയുക ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നു അപ്പോൾ അതിൽ സിലിണ്ടർ സിലിണ്ടർ പവർ ഉണ്ടെങ്കിൽ അത് വിത്ത് റൂൾ ആണോ അഗേൻസ് ദ റൂൾ ആണോ ഒബ്ലിക് എസ്റ്റിക് മാരേജ് ആണോ ബൈ ഒക്കെ ആണോ നമുക്ക് അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കാന് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മൈനസ് വൺ എയ്റ്റിയിലാണെങ്കിൽ മൈനസ് സിലിണ്ടർ ആണ് വൺ എയ്റ്റിയിലെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് വിത്ത് ദ റൂൾ ആണെന്ന് പറയാം അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരുന്ന സിറ്റുവേഷൻ ഒക്കെ നമുക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം അതായത് മൈനസ് വൺ എയ്റ്റിയിൽ എന്ന് പറഞ്ഞാലും പ്ലസ് നയൻറ്റിയിൽ വരിക എന്ന് പറഞ്ഞാലും പ്ലസ് പവർ നയൻറ്റീൽ നയൻറ്റി ഡിഗ്രിയിൽ വരിക എന്ന് പറഞ്ഞാലും നമുക്കതിനെ വിത്ത് ദ റൂൾ ആയിട്ട് പറയാം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മൈനസ് മൈനസ് പവറ് നയൻറ്റി ഡിഗ്രിയിലും പ്ലസ് പവറ് വൺ എയ്റ്റി ഡിഗ്രിയിലും വരികയാണെങ്കിൽ നമുക്കതിനെ എഗയിൻസ്റ്റ് ദ റൂൾ എന്ന് പറയാം നമ്മൾ ഏതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി മൈനസ് വൺ എയ്റ്റി മൈനസ് പവർ വൺ എയ്റ്റിയിൽ വരാമെന്നുള്ളത് വിത്ത് റൂൾ ആയിട്ട് ആലോചിച്ചാൽ ബാക്കിയെല്ലാം നമുക്കതിൽ നിന്ന് കിട്ടും മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി ഈ മൈനസ് പവറ് വൺ എയ്റ്റി എന്ന് പറയുന്നത് ഒരു വൺ സെവൻറ്റി വൺ സിക്സ്റ്റി അതുപോലെ ടെൻ ട്വൻറ്റി വൺ എയ്റ്റീന്ന് ഒരു ട്വൻറ്റി ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ട്വൻറ്റി ഡിഗ്രിയുടെ ഉള്ളിൽ ചേഞ്ച് വന്നാലും നമുക്കതിനെ റൂൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം അതേപോലെ പ്ലസ് ആക്സിസ് ആണെങ്കിൽ നയൻറ്റീന്ന് ഒരു ട്വൻറ്റി ഡിഗ്രിക്കുള്ളിൽ ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും അതായത് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് സെവൻറ്റി സെവൻറ്റി ഫൈവ് ഇങ്ങനെയൊക്കെ വന്നാലും അതുപോലെ ഹൺഡ്രഡ് വൺ ടെൻ ഇതിലൊക്കെയാണ് പ്ലസ് പവർ വരുന്നതെങ്കിലും നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം അതിനെ ആയിട്ട് കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൈ ദ പ്രഷർ ഓഫ് ഐലിഡ്സ് നോർമലി ഇത് ഐസ് ആർ ഇൻ ഓപ്ഷൻസ് എ വിറുളാസ്റ്റിക് മാരിസം ബി അഗെയിൻസ് ദുളാസ്റ്റിക് മാരിസം സി റെഗുലാസ്റ്റിക് മാരിസം ഡി നൺ ഓഫ് ദീസ് ഇതിന്റെ ആൻസർ എന്താണ് നമ്മൾ നോർമലി നമ്മുടെ ഐസൊക്കെ ഈ ഐ ലിഡ്സിന്റെ പ്രഷർ കാരണമായിട്ട് നമ്മുടെ വെർട്ടിക്കൽ മെറിഡിയൻ എന്തായിരിക്കും മോർ കറുഡ് ആയിരിക്കും ഹൊർസോണലിനേക്കാൾ അപ്പോൾ അവിടെ ഏതെസ്റ്റിക് മാരിസ് ആയിരിക്കും വരിക വിദ്റൂൾ ആയിരിക്കും വരിക ഏകദേശം ഒരു സീറോ പോയിൻറ്റ് ടു ഫൈവ് ഡയോപ്റ്ററൊക്കെ മോർ കോൺവെക്സ് ആണ് ഹോറസോണ്ടലിനേക്കാൾ വെർട്ടിക്കൽ എന്നാണ് പറയുക ഇത് പറയുമ്പോൾ ഒരു കാര്യം കൺഫ്യൂഷൻ ആവരുത് നമ്മൾ നേരത്തെ മൈനസ് വൺ എയ്റ്റിയിലാണ് മൈനസ് കോൺകേവ് സിലിണ്ടേഴ്സ് വൺ എയ്റ്റിയിലാണ് എന്ത് പറയുന്നത് വിദ്റൂൾ ആയിട്ട് പറയുന്നത് അത് അതിൻ്റെ കറക്ഷനാണ് പറയുന്നത് നോർമലി എങ്ങനെയാണ് വിദ്റൂൾ എന്ന് പറയുമ്പോൾ അവിടെ വെർട്ടിക്കൽ മെറിഡിയൻ മോർ കർവിഡ് എന്ന് പറയുമ്പോൾ അവിടെ കോൺവെക്സ് പവർ പ്ലസ് പവർ ആയിരിക്കും അവിടെ ഓൾറെഡി കൂടുതലായിട്ട് ഉണ്ടാവുക ആ ഒരു വെർട്ടിക്കൽ മെറിഡിയൻ്റെ ഭാഗത്ത് അപ്പോൾ അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്ഷനിൽ മൈനസ് വൺ എയ്റ്റിയിൽ കൊടുക്കുന്നത് അത് ഓർത്ത് വെക്കണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ ഹോറിസോണ്ടൽ മെറിഡിയൻ ഈസ് മോർ കവിഡ് ദാൻ വെർട്ടിക്കൽ ദ എസ്റ്റിക് മാരിസം ഈസ് ഓപ്ഷൻസ് വിത്ത് ദ റൂൾ എഗയിൻസ്റ്റ് ദ റൂൾ ഒബ്ലീക്ക് നൺ ഓഫ് ദീസ് ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൊറസോണ്ടൽ മെറിഡിയൻ ആണ് മോർ എങ്കിൽ അത് ഓപ്ഷൻ ബി എഗെയിൻസ്റ്റ് ദ റൂൾ എസ്റ്റിക് മാരിസം ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഒബ്ലീക്ക് എസ്റ്റിക് മാരിസം വൺ മെരിഡിയൻ വൺ പ്രിൻസിപ്പാൾ മെറിഡിനീസ് ലെയങ് അറ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ദെൻ ദ അതർ പ്രിൻസിപ്പാൾ ഈസ് അറ്റ് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ലിക് അസ്റ്റിക് മാരിസം എന്താണെന്ന് അറിയണം ഒബ്ലിക് അസ്റ്റിക്മാരിസം എന്ന് പറയുന്നതും എ ടൈപ്പ് ഓഫ് റെഗുലർ ആണ് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ വിദ്റുകളിലും റൂളും പറഞ്ഞ പോലെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ആയിട്ടല്ല പ്രിൻസിപ്പാൾ മെറിഡിയൻ കിടക്കുന്നുണ്ടാവുക രണ്ട് പ്രിൻസിപ്പാൾ മെറിഡിയൻ ഇവിടെ ഉണ്ടാവും പക്ഷെ അത് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് ആയിരിക്കും പക്ഷെ അത് വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി അങ്ങനെ ഒരു പൊസിഷനിൽ ആയിരിക്കില്ല എന്നാൽ പരസ്പരം റൈറ്റ് ആംഗിൾസിലായിരിക്കുകയും ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ വൺ പ്രിൻസിപ്പൽ മെറിഡിയന് കിടക്കുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ അടുത്തത് കിട്ടാൻ അതിന് റൈറ്റ് ആംഗിൾ ആയിരിക്കും അപ്പോൾ നയൻറ്റി അതിൻ്റെ കൂടെ പ്ലസ് ചെയ്യുക അപ്പോൾ ഫോർട്ടി ഫൈവിൻ്റെ കൂടെ നയൻറ്റി പ്ലസ് ചെയ്യുമ്പോൾ വൺ തേർട്ടി ഫൈവ് ഡിഗ്രി കിട്ടും ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ഇനി ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് പകരം ഇപ്പോൾ ഒരു വൺ ട്വൻറ്റി ഡിഗ്രി ആണ് അവിടെ തന്നിരിക്കുന്നതെങ്കിൽ അടുത്ത പ്രിൻസിപ്പൽ മെറിഡിയൻ എവിടെയായിരിക്കും അപ്പോൾ നമ്മൾ നയൻറ്റി ഡിഗ്രീനേക്കാൾ വലിയ എന്താ പറയുക കോണളവാണ് ആക്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് നയൻറ്റി മൈനസ് ചെയ്യുക ചെയ്യുക ഫോർ എക്സാമ്പിൾ ആയിട്ട് വൺ ട്വൻ്റി ഡിഗ്രി ആണെങ്കിൽ ഒരു പ്രിൻസിപ്പാൾമാരുടെയും കിടക്കുന്നത് വൺ ട്വൻറ്റിയിലാണെങ്കിൽ അടുത്ത പ്രിൻസിപ്പാൾ മേരുടെ എൻ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി മൈനസ് നയൻറ്റി തേർട്ടി ഡിഗ്രിയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ മേരുടെയും സിക്സ്റ്റി ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ ഒബ്ലിക് അസ്ട്രിക്മാരിസം ആണെങ്കിൽ അടുത്ത പ്രിൻസിപ്പാൾ മേരുടെയൻ ഏത് ആക്സസ്ലായിരിക്കും കിടക്കാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ടൈപ്പ് ഓഫ് റെഗുലർ അസ്ട്രിക്മാരിസം ഇൻ വിച്ച് ദി ടു പ്രിൻസിപ്പാൾ മെറിഡിയാർ നോട്ട് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ ഈസ് കോൾഡ് ഓപ്ഷൻസ് എ വിദ് റൂൾ ബി അഗെയിൻസ്റ്റ് റൂൾ സി ഒബ്ലീക്ക് ബി ഡി ബയോബ്ലിക്ക് ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ വിദ് റൂളും അഗേൻസ്റ്റ് റോളും ഒബ്ലീക്കും ഒക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ അതായത് രണ്ട് പ്രിൻസിപ്പാൾ മെറിഡിയൻ ഉണ്ട് പക്ഷെ അത് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ അല്ല എന്ന് പറയുമ്പോൾ അത് ബയോബ്ലിക്ക് അസ്റ്റിക് മാർസായിട്ടാണ് വരിക ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു മെറിഡിയൻ തേർട്ടി ഡിഗ്രിയിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഒബ്ലീക്ക് എസ്റ്റിക് മാരിസോ ആണെങ്കിൽ അടുത്തത് എവിടെയായിരിക്കും കിടക്കുക തേർട്ടി പ്ലസ് നയൻറ്റി വൺ ട്വൻറ്റിയിലായിരിക്കും പക്ഷേ ബയഒബ്ലിക്കിലാവുമ്പോൾ അത് എവിടെയും കിടക്കാം ഹൺഡ്രഡിലാവാം വൺ ടെന്നിലാവാം എവിടെയും ആവാം ഇതാണ് രണ്ടിൻ്റെ ഡിഫറൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റേസ് ഓഫ് ലൈറ്റ് ആർ ഫോക്കസ്ഡ് ഓൺ ദ റെറ്റിന ഇൻ വൺ മെരീഡിയൻ ആൻഡ് ഇൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി റെ റെറ്റിന ഇൻ ദി അതർ മെറിഡിയൻ ദ റിഫ്രാക്റ്റീവർ റേസ് നമുക്കറിയാം എസ്റ്റിക് മാരിസോ എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് റേസ് പോയിട്ട് ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം രണ്ട് പോയിന്റിലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് അസ്റ്റിക്മാറ്റിക് ആയിട്ട് മാറുക കണ്ണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ലൈറ്റ് റേസ് വൺ മെരിഡിയനിൽ ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റ് റെറ്റിനെ തന്നെയാണ് എന്നാൽ അതർ മെരിഡിയനിൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഫ്രണ്ട് ഓഫ് ദ റെറ്റിനെയാണ് അപ്പോൾ ഇൻഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മയോപിക് എന്ന് ആലോചിക്കുക ഒന്ന് കറക്റ്റ് റെറ്റിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അതിന് നമുക്ക് സിമ്പിൾ മയോപിക് അസ്റ്റിക്മാറ്റിസ് എന്ന് പറയാം ഇനി ഒരു മെരിഡിയനിൽ റെറ്റിനയിലും ഒരു മെ മെരിഡിയനിലെ ബിഹൈൻഡ് ദ റെറ്റിനെ ആണെങ്കിലോ അപ്പം നമുക്കതിനെ സിമ്പിൾ ഹൈപ്പർ മെട്രോപ്പിക് എന്ന് പറയാം ഇനി രണ്ട് മെറിഡിയനിലും ഇൻഫ്രണ്ട് ഓഫ് ദ റെ റെയാണെങ്കിൽ നമുക്ക് പറയാം അതിനെന്ത് പറയാം കോമ്പൗണ്ട് മയോപിക് അസ്റ്റിക് എന്ന് പറയാം ഇനി രണ്ട് മെറിഡിയനിലും ബിഹൈൻഡ് ദ റെറ്റിനെ ആണെങ്കിൽ എന്ത് പറയാം കോമ്പൗണ്ട് ഹൈപ്പർ മെട്രോപ്പിക് എന്ന് പറയാം ഇനി ഒരു മെറിഡിയനിൽ ഇൻഫ്രണ്ടും ഒരു മെറിഡിയനിൽ ബിഹൈൻഡ് ദ റെിനെ ആണെങ്കിൽ നമുക്കതിനെ മിക്സ്ഡ് അസ്റ്റിക് മാരിസ് എന്ന് പറയാം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലൈറ്റ് റേസ്ആർ ഫോക്കസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെ ഇൻ വൺ മെറിഡിയൻ ആൻഡ് ബിഹൈൻഡ് ദ റെ ഇൻ അതർ മെറിഡിയൻ ദ അസ്റ്റിക് മാരിസം ഈസ് ഓപ്ഷൻസ് എ സിമ്പിൾ അസ്റ്റിക് മാരിസം ബി കോമ്പൗണ്ട് അസ്റ്റിക് മാരിസം സി മിക്സ്ഡ് അസ്റ്റിക് മാരിസം ഡി നീസ് ഇതിന്റെ ആൻസർ എന്താ വരിക നമ്മൾ നേരത്തെ പറഞ്ഞു മിക്സ്ഡ് അസ്റ്റിക് മാരിസം ഓപ്ഷൻ സി മിക്സ്ഡ് അസ്റ്റിക് മാരിസം ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഓഫ് സർക്കിൾ ഓഫ് ലീസ്റ്റ് ഡിഫ്യൂഷൻ ദ ഡിസ്റ്റൻ വിഷൻ ഈസ് കമ്പാരറ്റീവ്ലി ഗുഡ് ഇൻ ഓപ്ഷൻസ് എ സിമ്പിൾ മയോപിക് അസ്റ്റിക്മാറ്റിസം ബി കോമ്പൗണ്ട് അസ്റ്റിക്മാറ്റിസം സി മിക്സ്ഡ് അസ്റ്റിക്മാറ്റിസം ഡി നെണ് ഓഫ് ദീസ് ഇതിൻ്റെ ആൻസർ എന്താ വരിക ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മിക്സ്ഡ് അസ്റ്റിക്മാറ്റിസം ആണ് സർക്കിൾ ഓഫ് ലീസ്റ്റ് ഡിഫ്യൂഷൻ എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേംസ് കോനോയിഡ് റെഫേഴ്സ് ടു കോൺഫിഗറേഷൻ ഓഫ് ദി റേസ് റിഫ്ലക്റ്റഡ് ത്രൂ ഇത് നമ്മുടെ ഡി എംഇ യുടെ ഇക്കഴിഞ്ഞ ഡി എം ഇക്ക് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് കോൺകേവ് സെറിക്കൽ സർഫസ് കോൺവെക്സ് സർഫ് സെറിക്കൽ സർഫസ് സി ടോറിക് സർഫസ് ഡി റെഗുലർ സർഫസ് സ്റ്റേംസ് കോൺ എന്ന് വെച്ചാൽ എന്താണ് കോൺഫിഗറേഷൻ ഓഫ് ദി റേസ് റിഫ്ലക്റ്റഡ് ത്രൂ ടോറിക് സർഫസ് ഓപ്ഷൻ സി ആണ് ആൻസർ ടോറിക് സർഫസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് സിലിണ്ട്രിക്കൽ സർഫസിന് തന്നെയാണ് ടോറിക് സർഫസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ലൈറ്റ് റേസ് ഒരു പോയിന്റിൽ പോയി ഫോക്കസ് ചെയ്യാണ്ട് രണ്ട് പോയിന്റിലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും ഫോക്കസ് ലൈൻസ് ഫോം ചെയ്യും അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഒരു ലൈറ്റ് റേസിന്റെ കോൺഫിഗറേഷൻ എന്നാണ് സ്റ്റെംസ് കോനോയിഡിലൂടെ പറയുന്നത് സ്റ്റെം സ്കോണോയിഡ് ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചതായിരിക്കും പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്കറിയാം അസ്റ്റിഗ്മാറ്റി സർഫസ് അതുപോലെ ടോറിക് സർഫസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നോർമലുള്ള സ്വെറിക്കൽ സർഫസ് നിന്നും അതിൻ്റെ ഡിഫറൻസ് എന്താണ് സ്വെറിക്കൽ സർഫസ് എന്ന് പറയുമ്പോൾ അതിലെ ഹോറിസോണ്ടൽ മെറിഡേൻ ആണെങ്കിലും വെർട്ടിക്കൽ മെറിഡേനൊക്കെ ആണെങ്കിലും ഈക്വലി ആയിരിക്കും അതുപോലെ ഈക്വലി പവർ ആയിരിക്കും പക്ഷേ ആ സ്റ്റിക്മാരി സർഫസ് അതുപോലെ ടോറിക് സർഫസിലേക്കൊക്കെ വരുമ്പോൾ ഒരു മെറിഡിയൻ ഹൊറിസോണ്ടൽ ആവാം വെർട്ടിക്കൽ ആവാം അത് ഒന്ന് കൂടുതൽ കർവ്ഡായിരിക്കാം അതായത് കൂടുതൽ കർവ് കൂടുക എന്ന് വെച്ചാൽ പവർ കൂടുതലായിരിക്കാം മറ്റേ മെറിഡിയനെ അപേക്ഷിച്ച് അതുകൊണ്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത് രണ്ട് ഒരു ഫോക്കസിന് പകരം രണ്ട് ഫോക്കസിങ് പോയിൻറ്സ് ഫോം ചെയ്യാൻ കാരണം അതാണ് ഇവിടെ നമ്മൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് വെർട്ടിക്കൽ മെറിഡിയൻ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹൊറിസോണ്ടൽ മെറിഡിയൻ അപ്പോൾ ഇനി ഇവിടെ ഓരോ റേസും എങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയാം ഇപ്പോൾ പിങ്ക് കളർ ഫസ്റ്റ് എന്ത് വെർട്ടിക്കൽ മെറിഡേനിലുള്ള റേസ് എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൺവേർജ് ചെയ്യാൻ വരുന്നുണ്ട് അത് കൺവേർജ് ചെയ്യാൻ വരുന്ന പോലെ തന്നെ ഹൊർസോണ്ടൽ മെറിഡേനിലുള്ള ലൈറ്റ് റേസും എന്ത് ചെയ്യുന്നുണ്ട് കൺവേർജ് ചെയ്യാൻ വരുന്നുണ്ട് പക്ഷേ വെർട്ടിക്കൽ മെറിഡിയനിലുള്ള ലൈറ്റ് റേസിൻ്റെ കൺവേർജിംഗ് പവർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലിനേക്കാൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ലൈറ്റ് റേയ്സിൻ്റെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ലൈറ്റ് എലിപ്സ് പോലെ ആയിരിക്കും അതാണ് ആ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ആ ഒരു പിക്ചർ യെല്ലോ കളറിലുള്ള ഒബ്ലൈറ്റ് എലിപ്സ് പോലെ അതായത് വെർട്ടിക്കൽ മെറിഡിയൻ ഈസ് മോർ കൺവേർജിങ് ദാൻ ദി ഹോറിസോണ്ടൽ മെറിഡിയൻ ഇനി നെക്സ്റ്റ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വെർട്ടിക്കൽ മെറിഡിയൻ എന്ത് ചെയ്തു ഫുള്ളായി കൺവേർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവിടെ ഇനി ഹോറിസോണ്ടൽ റേസ് മാത്രമേ കൺവേർട് ചെയ്യാനുള്ളൂ അപ്പോൾ അതാണ് അവിടെ ഒരു ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് കാരണം അവിടെ എന്താ വേർട്ടിക്കൽ മെറിനൽ റേസ് ഒക്കെ ഓൾറെഡി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവിടെ ഇനി ഹൊറിസോണ്ടൽ റേസ് മാത്രമേ ഉള്ളൂ അതാണ് അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴോ അവിടെ ഈ ബിയിൽ കൺവേർട്ട് ചെയ്ത വെർട്ടിക്കൽ റേസ് എന്ത് ചെയ്തു ഡൈവേർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന ഹൊറിസോണ്ടൽ റേസ് ആണെങ്കിലോ അവയാണെങ്കിൽ കുറച്ചുകൂടെ കൺവേർജിംഗ് പവർ കൂടിക്കൂടി വരികയാണ് അപ്പോൾ അവിടെ എന്താ ഫോം ചെയ്യുന്നത് ഒരു ഹോർസോണ്ടൽ ഓവലാണ് ഫോം ചെയ്യുന്നത് പിന്നെ ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വെർട്ടിക്കൽ റേസിൻ്റെ ഡൈവേർജിങ് പവറും അതുപോലെ ഹോർസോണ്ടൽ റേസിൻ്റെ കൺവേർജിങ് പവറും ഈക്വൽ ആവുകയാണ് അപ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ഒരു സെർക്കിൾ ആയിരിക്കും അതിനെ തന്നെയാണ് നമ്മൾ സെർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്നും പറയുന്നത് നമ്മൾ മിക്സ്ഡ് അസ്റ്റിക്മാരിസം പറഞ്ഞപ്പോൾ പറഞ്ഞു സെർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ കാരണം അവിടെ ഈ മിക്സഡ് അസ്റ്റിക് മാരിസത്തിൽ ബാക്കിയുള്ള അസ്റ്റിക്മാറ്റിക് റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇമാജിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞു അതിന് കാരണം എന്താ ഈ സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എവിടെയാണ് കിടക്കുന്നത് മിക്സഡ് അസ്റ്റിക് കേസിൽ അത് റെറ്റിനയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ അവിടെ ഹോർസോണൽ റേസിന്റെ കൺവേർജിങ്ങും വെർട്ടിക്കൽ റേസിന്റെ ഡൈവേർജിങ്ങും ഈക്വൽ ആണ് അത് കാരണം തന്നെ ഇമാജ് ക്ലാരിറ്റിയിൽ വലിയ പ്രയാസം തോന്നില്ല അതുകൊണ്ടാണ് അതിനെ സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറയാൻ കാരണം അപ്പോൾ അത് കാരണമാണ് മിക്സ്ഡ് അസ്റ്റിക് മാച്ചത്തിൽ നമുക്ക് ഇമാജ് ക്ലാരിറ്റി എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കൂടുന്നത് ഇനി എന്ന് പറയുന്ന എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഹോർസോണൽ റേസിന്റെ കൺവേർജിങ് പവർ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കി അവിടെ എത്തുമ്പോൾ കൺവേർജ് ചെയ്യാനായി അപ്പം അത്രത്തോളം കൂടി അതുപോലെ തന്നെ വെർട്ടിക്കൽ റേസ് എന്താണ് അവിടെ എപ്പോഴും ഡൈവേർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അവിടെ ഫോം ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ഓവൽ ആയിരിക്കും ഇ എന്ന് പറയുന്ന പോയിന്റിൽ ഫോം ചെയ്യുന്നത് ഇനി എഫിലേക്ക് എത്തുമ്പോഴോ എഫിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ വെർട്ടിക്കൽ ഹോർസോണൽ റേസ് ഫുള്ളായി കൺവേർജ് ചെയ്തു ഫോക്കസ് ചെയ്തു എന്നാൽ വെർട്ടിക്കൽ റേസ് എന്താണ് ഡൈവേർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അവിടെ എന്ത് ഫോം ചെയ്യും ഒരു വെർട്ടിക്കൽ ലൈൻ ഫോം ചെയ്യും ഇനി ജി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴോ അവിടെ നമ്മൾ വെർട്ടിക്കൽ റേസ് എന്ത് ചെയ്യുകയാണ് അവിടെ അപ്പോഴും ഡൈവേർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ നമ്മൾ കൺവേർജ് ചെയ്ത ഹോർസോൺ റേസ് എന്തായി അതും അവിടെ ഡൈവേർജിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു പ്രോലൈറ്റ് എലിപ്സ് ആയിരിക്കും ഈ ലൈറ്റ് റേസ് ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഗറേഷനില് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതെല്ലാവരും എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ അസ്റ്റിക് മാരിസത്തിൻ്റെ കേസില് നമ്മൾ ഫോക്കൽ ലൈൻസ് ആണ് ഫോം ചെയ്യുക ഫോക്കസിംഗ് പോയിൻറ്റിന് പകരം ഒന്ന് അതാണ് ഫസ്റ്റ് കാണിച്ച ഹൊറിസോണ്ടൽ ലൈനും പിന്നെ ലാസ്റ്റ് വന്ന ഒരു വെർട്ടിക്കൽ ലൈനും അവ രണ്ടും ആണ് എന്ത് നമ്മളുടെ അസ്റ്റിക് മാരസത്തിലെ രണ്ട് ഫോക്കസിങ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസ്റ്റിക് മാരിസംസ് എങ്ങനെ പറയാം അതായത് നമ്മൾ റെറ്റിന കിടക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ എയിലാണ് നമ്മുടെ റെറ്റിനെ കിടക്കുന്നതെങ്കിൽ ഫോക്കസിംഗ് ലൈൻ എവിടെയാണ് വരുന്നത് ബിയിലും അതുപോലെ എഫിലും ആണ് അതായത് റെട്ടിനയുടെ ബാക്കിലാണ് രണ്ട് ഫോക്കസിംഗ് ലൈൻസും വരുന്നത് അപ്പൊ നമുക്ക് എന്ത് പറയാം രണ്ട് ഫോക്കസിംഗ് പോയിന്റ്സും അല്ലെങ്കിൽ ഫോക്കസിംഗ് ലൈൻസും റെട്ടിനയുടെ ബാക്കിലാണെങ്കിൽ നമുക്ക് അതിനെ കോമ്പൗണ്ട് ഹൈപ്പർമെട്രോപ്പിക് അസ്റ്റിക്മാരിസ് എന്നല്ലേ പറയാം അങ്ങനെ പറയാം ഇനി ബിയിലാണ് റെട്ടിനെ കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒരു മെറിഡിലുള്ള ലൈറ്റ് റേസ് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തു എന്ന അടുത്ത മെറിഡിയനിലുള്ളത് ബിഹൈൻഡ് ദ റെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിനെ നമുക്കതിനെന്ത് പറയാം സിമ്പിൾ ഹൈപ്പർമെട്രോപിക് മെട്രോപിക് അസ്റ്റിക് മാരിസം എന്ന് പറയാം ഇനി റെറ്റിനെ കിടക്കുന്നത് ഡി എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിലോ നമ്മൾ പറഞ്ഞു സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷന്റെ ഭാഗത്ത് ഡിയിലാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് കുറച്ച് ലൈറ്റ് റേസ് ഇതിന്റെ ഫ്രണ്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ കുറച്ച് ലൈറ്റ് റേസ് ബാക്കിലുമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം അവിടെ എന്ത് വരും മിക്സ്ഡ് അസ്റ്റിക് മാരിസം വരും ി റെട്ടിനയുടെ പൊസിഷൻ എഫിലാണെങ്കിലോ നമ്മുടെ ലൈറ്റ് റേസ് എഫിൽ ഒരു ഫോക്കൽ ലൈൻ എഫിൽ തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് ഫോക്കൽ ലൈൻ എവിടെയാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ആയിരിക്കും അപ്പോൾ റെട്ടിനയുടെ പൊസിഷൻ എഫിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു ഒരു റേസ് ഒരു മെരീഡിനുള്ള ലൈറ്റ് റേസ് കറക്റ്റായിട്ട് റെറ്റിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ബാക്കിയുള്ളവ ഇൻഫ്രണ്ട് ഓഫ് ദ റെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടും നമുക്കതിനെ സിമ്പിൾ മയോപിക് അസ്റ്റിക് മാർസ് എന്ന് പറയാം ഇനി റെറ്റിന കിടക്കുന്നത് ജി എന്ന് പറയുന്ന പൊസിഷനിലാണെങ്കിലോ അവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ രണ്ട് ലൈറ്ററേ രണ്ട് മെറിഡേനിലുള്ള ലൈറ്ററേസും ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിനയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവിടെ എന്താ കിട്ടുക കോമ്പോണ്ട് മയോപിക് കസ്റ്റമാരേസ് ആയിരിക്കും കിട്ടുക അപ്പോൾ സ്റ്റേംസ്കോണോടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വെക്കുക ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് മറന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്